ആ പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഓ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. ഓ ഏതുഗ്രമൂർത്തി വന്ന് മന്ത്രച്ചരട് കെട്ടി തളയ്ക്കാൻ ശ്രമിച്ചാലും ഒഴിഞ്ഞു പോവാത്ത ഒരു ശാപമായി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. പിണറായി വിജയൻ എന്ന കുളം മുടിക്കാൻ പറഞ്ഞവൻ ചത്തൊടുങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിനക്ക് എന്റെ പോക കണ്ടേ മതിയാവൂലേ? മറിയ കുട്ടിമാരെ പോലെ എത്രയോ അമ്മമാരുടെ ശാപവാക്കുകൾ. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്തൊക്കെ ആയിരുന്നു? മാസങ്ങളായി പെൻഷൻ ഇല്ലാതെ വിഷമിക്കുന്ന വൃദ്ധരുടെ ശാപവാക്കുകൾ. ഞാൻ എന്താ അതിന് ചെയ്യാൻ പറ്റുക? ഇതിപ്പോ എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റും? വരുന്നിടത്ത് കാണാം, അത്രയല്ലേ, മറ്റൊന്നും പറയാൻ പറ്റൂല. പിണറായി ജനിപ്പിച്ച തന്തയുടെ ഗുണം കാണിക്കാതെ ഇങ്ങനെ ജീവിക്കാൻ തനിക്ക് നാണമില്ല. എനിക്ക് വേറൊരു പണിക്ക് പോവാൻ അറിഞ്ഞൂടാ സാറേ. നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട, പിണറായി വിജയനെ കുറിച്ചല്ല പറഞ്ഞത്, അദ്ദേഹം കിടക്കുന്ന കട്ടിലിനെ കുറിച്ച് മാത്രമാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് ഇനി പൊളിയാനൊന്നും ബാക്കിയില്ലെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ തണ്ടി ആർ ഡി പിയുടെ തൊലി ഉരുക്കാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? കേരളത്തിലാകെ ഉണ്ടായിരുന്ന ഒരു തരിക്കനൽ സ്ഥലം തെറ്റി എരിയുന്നുണ്ട്, ജനം ഉപേക്ഷിച്ച് ഒഴിഞ്ഞു പോകുന്നു. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം എന്തിന്റെ കുഴപ്പമായത്? കൂടെയുള്ളത് നാവെടുത്താൽ ഒരുളുപ്പമില്ലാതെ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളാണ്. അകംപുറം നക്കി തോർത്തിക്കൊണ്ടിരുന്ന പോരാളി ഷാജി വരെ നിന്ന നിൽപ്പിൽ ഓതിര കടകം തിരിഞ്ഞു കഴിഞ്ഞു. ചതിച്ച് പാല് കൊടുത്ത് വളർത്തിയ കൈക്കെന്നെ കൊത്തി. ഇടിഞ്ഞു പൊളിഞ്ഞു നിലം പൊത്താറായ കമ്മ്യൂണിസ്റ്റ് തറവാട്ടിൽ വടു ഒടിഞ്ഞു കിടക്കുകയാണ് പിണറായി വിജയൻ എന്ന പടുവൃദ്ധൻ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാക്കരുത്. കിടക്കുന്ന കട്ടിൽ ആർക്കും കൊടുക്കാതെ ഊർധൻ വലിച്ചു കിടക്കുകയാണ് പിണറായി. ഇങ്ങനെ കിടന്നാൽ കമ്മ്യൂണിസ്റ്റ് തറവാട് മുടിഞ്ഞു പണ്ടാറമടങ്ങി പോവുമെന്ന് മാത്രമല്ല, ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. CPI പിണറായി സ്ഥാനമൊഴിയണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പാവപ്പെട്ടവരെയും ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ട്. ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നത്. വിവരശൂന്യമാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. പിന്നെ ഒരു കാര്യം ചെയ്യാം, വോട്ട് രാവിലെ വരാം.